അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാത്ത വസ്ലാത്തു വസ്സലാമില്ല ഇസ്ലാമിൽ നായ ഒരു നികൃഷ്ട ജീവിയാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് മറ്റു ചിലർ നായക്ക് യാതൊരു കുഴപ്പവുമില്ല അതൊരു വളർത്തുമൃഗം മാത്രമാണ് എന്നും ചിന്തിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കും ഇടയിലാണ് ഇസ്ലാമിന് നായയോടുള്ള സമീപനമെന്ന് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും നായയെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ വളർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഒന്ന് വന്യജീവികളിൽ നിന്നും ചെന്നായയിൽ നിന്നുമെല്ലാം കന്നുകാലികളെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി നായയെ വളർത്താം രണ്ട് കൃഷിയിടത്തെ സംരക്ഷിക്കാൻ വേണ്ടി മൂന്ന് വേട്ടക്കാരന് വേട്ടക്കുപയോഗിക്കാൻ വേണ്ടി നായയെ വളർത്താം വീടുകളിൽ നായ വളർത്തുന്ന മുസ്ലിങ്ങളെ കാണാം വീടുകളിൽ കള്ളൻ കയറുകയില്ല എന്ന നായമാണ് അതിനവർ പറയാറുള്ളത് മറ്റു ചിലർ അലങ്കാരത്തിന് വേണ്ടി നായകളെ വളർത്താറുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ നായയെ വളർത്തുന്നത് കുറ്റകരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം മഹാപണ്ഡിതനായ ഷേഖ് സുലൈമാൻ റുഹൈലി ഹഫി അഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് പാശ്ചാത്യരെയും അവിശ്വാസികളെയും അനുകരിച്ച് അലങ്കാരത്തിനു വേണ്ടി നായകളെ വളർത്തുന്ന ചില മുസ്ലിങ്ങൾ ഇക്കാലത്തുണ്ട് വലിയ വില കൊടുത്തവർ നായകളെ വാങ്ങുന്നു എന്നിട്ട് പക്ഷികളെയും പൂച്ചകളെയും ഒക്കെ വളർത്തുന്ന പോലെ അവയെ വളർത്തുന്നു അവർ പോകുന്ന ഇടങ്ങളിലേക്ക് നായയും കൊണ്ടുപോകുന്നു അത് ഹറാമാണ് ആ പ്രവൃത്തി പാപമാണെന്ന് മാത്രമല്ല കർമ്മങ്ങൾക്ക് ലഭിച്ച കൂലിയെ കുറക്കുന്ന കാര്യവുമാണ് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനോ വേട്ടക്കോ വേണ്ടിയല്ലാതെ ആരെങ്കിലും നായയെ വളർത്തിയാൽ എല്ലാ ദിവസവും അവന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലത്തിൽ നിന്നും രണ്ട് കീറാത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നബിസ് അള്ളാഹു അലഹി വസലമ്മ പറഞ്ഞ കാര്യങ്ങൾക്കല്ലാതെ നായയെ വളർത്തുക എന്നത് അത് മാത്രമല്ല നായ ഉള്ളിടത്ത് മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നും പ്രവാചകതിരിമേരി വിശദീകരിച്ചു മഹാനായ അബൂത്തൽ കാണാം രൂപങ്ങളോ അഥവാ ജീവനുള്ള ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ് അബുറുദ്ധരിക്കുന്ന ഹദീതിൽ നബിസ് വസ്ലമ പറഞ്ഞു നായയോ മണിനാഥമോ കൂടെയുള്ള യാത്രാ സംഘത്തിൽ മലക്കുകൾ സഹവസിക്കുകയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയോട് അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാനൊരിക്കൽ നബിയോട് വേട്ട നായയെ കുറിച്ച് ചോദിച്ചു അപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു പരിശീലനം നൽകിയ നിന്റെ നായയെ നീ വേട്ടയ്ക്ക് ഊരിവിടുകയും എന്നിട്ടത് ജീവിയെ വധിക്കുകയും ചെയ്താൽ നീ അത് ഭക്ഷിക്കുക ആ നായ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ നീ അത് ഭക്ഷിക്കരുത് കാരണം അതിന് തിന്നാൻ വേണ്ടിയാണ് അത് ഇരവിടിച്ചിരിക്കുന്നത് ഞാൻ നബിയോട് ചോദിച്ചു ഞാൻ നായ അയക്കും എന്നിട്ട് അതിന്റെ കൂടെ മറ്റൊരു നായയെ ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് അവിടുന്ന് നബിസല്ലാഹു അലഹി വസ്സലാം പറഞ്ഞു നീ അത് ഭക്ഷിക്കാൻ പാടില്ല നീ അത് ഭക്ഷിക്കരുത് കാരണം നിന്റെ നായയെ മാത്രമാണ് നീ ബിസ്മി ജല്ലി അയച്ചിട്ടുള്ളത് മറ്റേ നായയെ നീ ബിസ്മി ജല്ലി അയച്ചിട്ടില്ല അപ്പൊ വേട്ടയാടുമ്പോൾ പോലും പാലിക്കേണ്ട മര്യാദകൾ നബി നബീസ് വസ്സലമ കൃത്യമായി കൊണ്ട് അനുജരന്മാരെ പഠിപ്പിക്കുകയാണ് നായ കുടിച്ചതിന്റെ ബാക്കി നജസാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു അബുഹുറിയാഹുൻ ഉദ്ധരിക്കുന്ന ഹദീദില് കാണാ നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ അത് അവൻ ഒഴിച്ചു കളയട്ടെ ശേഷം ആ പാത്രം ഏഴ് തവണ കഴുകുകയും ചെയ്യട്ടെ ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത് മറ്റൊരു ഹദീത്തിൽ ആ കഴുകുന്ന ഏഴ് പ്രാവശ്യം കഴുകുന്നതിൽ ആദ്യത്തേത് മണ്ണുകൊണ്ടായിരിക്കണമെന്നും നബിസ്വല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നുണ്ട് രാത്രി നായ കുരക്കുന്നത് കേട്ടാൽ നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു നിങ്ങൾ രാത്രിയിൽ നായകൾ കുരക്കുന്നതോ കഴു കഴുതകൾ കരയുന്നതോ കേട്ടാൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക കാരണം നിങ്ങൾ കാണാത്ത ചിലത് പിശാചുക്കളെയോ മറ്റോ അവ കാണുന്നുണ്ട് ഇമാം അബൂതാബൂദ് ഉദ്ധരിക്കുന്ന ഹദീത്താണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നായയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് പകർത്തേണ്ടത് പകർത്താനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹുസുബാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാഹി വഹു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി